ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഈസി കുക്ക്. ഇന്ന് നമ്മൾ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിൻ്റെ റെസിപ്പിയും അതുപോലെ തന്നെ എങ്ങനെയാണ് നമുക്കൊരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് വളരെ പെർഫെക്റ്റായിട്ടും അതുപോലെ തന്നെ നല്ല ഡാർക്കായിട്ടും കിട്ടുന്നതെന്നുള്ളത് എൻ്റെ അടുത്ത് പല ആളുകളും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു റിപ്ലൈ ആയിട്ടാണ് ഞാൻ ഈ ഒരു കേക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണുക, എന്നിട്ട് നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് വന്നുവെങ്കിലും ഒന്ന് ട്രൈ ചെയ്തിട്ട് എൻ്റെ അടുത്ത് കമൻസൊക്കെ അറിയിക്കണം. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഈ ഒരു കേക്ക് തയ്യാറാക്കുന്നത്? ഇപ്പോൾ നമ്മൾ എല്ലാ കാര്യത്തിനും നമുക്ക് കേക്ക്സ് ഒന്നും ഇല്ലാണ്ട് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാറില്ല. അപ്പോൾ നമ്മൾ മിക്ക ആളുകളും കളേഴ്സ് ഒന്നും യൂസ് ചെയ്യാത്ത ഒരു കേക്ക് എന്നുള്ള രീതിയിൽ ബ്ലാക്ക് ഫോറസ്റ്റ് തന്നെയാണ് അധികം ചൂസ് ചെയ്യാറ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു നല്ല ഒരു കേക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ടുള്ള സ്പഞ്ച് റെഡിയാക്കിയെന്നുള്ളത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. മൈദ നമ്മൾ ഒരു കപ്പിൽ കുമിച്ചെടുക്കാൻ പാടില്ല, കുറച്ച് കുറവാക്കിയിട്ട് എടുത്താൽ മതി. ഇനി 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറാണ്. കോൺഫ്ലോർ നമുക്ക് നല്ലൊരു സോഫ്റ്റ്നെസ്സും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ഇനി നമ്മളിതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി അതുപോലെ തന്നെ നമുക്കൊരു പിഞ്ച്, കണ്ടോ, ഒരു പിഞ്ച് ആണ് നമ്മൾ ബേക്കിംഗ് സോഡ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ 4 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. എല്ലാം ആഡ് ചെയ്തിട്ട് നമ്മൾ നല്ലപോലെ ഒന്ന് സീവ് ചെയ്തെടുക്കുക. പിന്നെ നമ്മുടെ സ്പഞ്ചിന് ഡാർക്ക്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ കൊക്കോ പൗഡർ തന്നെയാണ് കാര്യമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ലോക്കലായിട്ടുള്ള കൊക്കോ പൗഡേഴ്സ് വാങ്ങിയാൽ നമുക്കൊരിക്കലും കറക്റ്റായിട്ട് നമ്മുടെ ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ ടേസ്റ്റും അതിൻ്റെ ആ ഒരു ഇതും കിട്ടത്തില്ല. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് നല്ല ഒരു ഇത് തന്നെ വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഞാൻ പെസ്റ്റോയുടെ കൊക്കോ പൗഡറാണ് ഞാൻ യൂസ് ചെയ്യാറ്. ഇനി നമ്മളിവിടെ 4 മുട്ട ഒരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും 1/2 കപ്പ് പഞ്ചസാരയും കൂടെ നമുക്കിതിനായിട്ട് ആവശ്യമാണ്. അപ്പോൾ നമ്മൾ ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ 1 by 1 സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് വേണം നമ്മുടെ പഞ്ചസാര ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ പഞ്ചസാരയൊക്കെ ആഡ് ചെയ്ത് നല്ലപോലെ ഫ്ലഫി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ 1/2 ടേബിൾ സ്പൂൺ ഓയില് ആഡ് ചെയ്തിട്ട് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ അരിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അതും നമ്മൾ 1 by 1 വേണം, പതുക്കെ വേണം ഫോൾഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇപ്പോൾ നമ്മുടെ ബാറ്റർ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂൺ മിൽക്കും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കറക്റ്റ് കൺസിസ്റ്റൻസി ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളിനി കേക്ക് ടിന്നിലോട്ട് ഇത് ആഡ് ചെയ്ത് കൊടുക്കാം. കേക്ക് ടിന്നിലോട്ട് ഒരു ബട്ടർ പേപ്പർ വെച്ചിട്ട് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്കാണ് നമ്മളിത് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ബേക്ക് ചെയ്യാനായിട്ട് ഗ്യാസ് സ്റ്റോപ്പിലാണ്. അപ്പോൾ ഒരു അലുമിനിയം പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഒരു സ്റ്റാൻഡ് ഇറക്കി വെച്ചിട്ട് അതിലേക്ക് 10 മിനിറ്റ് നമ്മൾ പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ഈ ടിന്നി ഇറക്കി വെച്ചിട്ട് 45 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുത്താൽ മതി. പിന്നെ ബേക്ക് ചെയ്യുന്നതിന് മുമ്പ് നല്ലപോലെ തട്ടിക്കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ 45 മിനിറ്റ്സ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നല്ലപോലെ നമ്മുടെ കേക്ക് ബേക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ആ കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ പ്രീഹീറ്റ് ചെയ്ത് വെക്കണം. ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മൾ ബേക്ക് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇനി നമുക്കിത് ലെയേഴ്സായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി നമ്മളിത് കേക്ക് ബോർഡിൽ അല്പം ക്രീം അപ്ലൈ ചെയ്തിട്ട് നമ്മുടെ ലെയേഴ്സാക്കി വെച്ച കേക്ക് ഇതിൻ്റെ മുകളിലോട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഓവറായിട്ട് ക്രീം അപ്ലൈ ചെയ്യരുത് കേക്ക് ബോർഡിൽ. അപ്പോൾ നമ്മുടെ ക്രീം ലൂസായി കഴിഞ്ഞാൽ അതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിപ്പോവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് അല്പം മാത്രം യൂസ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമ്മൾ ഷുഗർ സിറപ്പ് തയ്യാറാക്കിയതെന്ന് പറഞ്ഞാൽ, ഷുഗർ സിറപ്പ് നമ്മൾ സാധാരണ തയ്യാറാക്കുന്ന പോലെ തന്നെ തയ്യാറാക്കുക. നമ്മൾ നല്ല തിളപ്പിച്ചിട്ട് വേണം നമ്മൾ ഷുഗർ സിറപ്പ് എടുക്കാനായിട്ട്. അപ്പോൾ ആ തിളച്ച് കഴിഞ്ഞ് നമ്മളത് ഓഫാക്കുന്നതോടുകൂടി അതിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡറും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ല ഒരു ബേക്കറി സ്റ്റൈൽ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ എല്ലാ ലെയേഴ്സും വെച്ച് കൊടുത്തിട്ട് ഫസ്റ്റ് ഒന്ന് ക്രംബ് കോട്ട് ചെയ്തെടുക്കണം നമ്മുടെ ഈ ഒരു കേക്കിനെ.
ക്രം കോട്ട് ചെയ്തെടുത്താൽ പിന്നെ നമ്മൾ ഫ്രിഡ്ജിൽ നല്ലപോലെ സെറ്റ് ആവാനായിട്ട് വെക്കണം. എങ്കിലും നമുക്ക് ക്രംസ് ഒന്നും മുകളിലോട്ട് വരാതെ ഫൈനൽ കോട്ട് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ ഇത് ഡയറക്റ്റ് ആയിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നല്ലപോലെ ഒന്ന് ശ്രദ്ധിക്കേണ്ടി വരുന്നേ ഉള്ളൂ. നിങ്ങൾ എക്സ്പീരിയൻസ്ഡ് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ലപോലെ സെറ്റായതിന് ശേഷം മാത്രം ഫൈനൽ കോട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഞാൻ ഫൈനൽ കോട്ട് കൊടുക്കാനായിട്ട് നമ്മളിതുപോലെ നല്ലപോലെ നമ്മൾ ക്രീം അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു സ്ക്രാപ്പർ വെച്ചിട്ട് നമ്മൾ പതുക്കെ ഇങ്ങനെ വലിച്ചു കൊടുത്താൽ മതി. നമ്മുടെ കൈ എത്രത്തോളം ഫ്ലെക്സിബിൾ ആയിട്ടിരിക്കുന്നോ അത്രയും നമുക്ക് കറക്റ്റായിട്ട് നമ്മുടെ കേക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ഫൈനൽ കോട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഞാൻ മറ്റേ ഒരു സ്ക്രാപ്പറില്ലേ നമ്മുടെ ഈ അതെ ഈ ഒരു സ്ക്രാപ്പർ വെച്ചിട്ട് ഞാൻ ഇതിനൊരു ലൈൻസ് ചെയ്തു കൊടുക്കുന്നുണ്ട്. ഈ ഒരു സ്ക്രാപ്പറിൻ്റെ ഗുണം എന്ന് വെച്ചാൽ നമ്മൾ ഈ സ്ക്രാപ്പർ വെച്ചിട്ട് ചെയ്യുമ്പോൾ ഈ കേക്കിൽ എവിടെയെങ്കിലും ക്രീം ഒരുപോലെ ആവാത്ത ഭാഗമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള ഭാഗത്തൊക്കെ നമ്മൾ വീണ്ടും ക്രീം അപ്ലൈ ചെയ്ത് കറക്റ്റ് ചെയ്തിട്ട് വേണം നമ്മുടെ കേക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട്. ഇപ്പോൾ നമ്മൾ ലൈൻസൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു കേക്കിൽ നമ്മൾ നെയിം കൊടുക്കുന്നുണ്ട്. ഒരു ബർത്ത്ഡേക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഒരു നെയിം കൊടുക്കുന്നുണ്ട്. നമ്മൾ ഗനാഷ് വെച്ചിട്ടാണ് നെയിം കൊടുക്കുന്നത്. ഗനാഷ് ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്നുള്ളത് അറിയില്ലെങ്കിൽ ഞാൻ മുകളിൽ സജഷൻ ആയിട്ട് കാർഡ് കൊടുക്കാം. അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ പോയിട്ട് കാണുക. അപ്പോൾ കറക്റ്റായിട്ട് തന്നെ നമുക്ക് നെയിം എഴുതാനൊക്കെ നമ്മുടെ ഈ ഒരു ഗനാഷ പറ്റും. ഗനാഷ വെച്ചിട്ട് നമുക്ക് കറക്റ്റായിട്ട് എഴുതാനും പറ്റും. ഇനി നമ്മളിതിലേക്ക് മെലോയുടെ ഡാർക്ക് കോമ്പൗണ്ടാണ് എടുക്കുന്നത്. നമ്മുടെ മിൽക്ക് കോമ്പൗണ്ടല്ല നമ്മൾ ഈയൊരു കേക്കിന് വേണ്ടിയിട്ട് എടുക്കേണ്ടത്. എപ്പോഴും ഡാർക്ക് കോമ്പൗണ്ട് അതേ കണ്ടോ, മിൽക്ക് കോമ്പൗണ്ടും ഡാർക്ക് കോമ്പൗണ്ടും തമ്മിലുള്ള വ്യത്യാസം കണ്ടോ. അപ്പോൾ നമ്മളെപ്പോഴും എടുക്കേണ്ടത് ഡാർക്ക് കോമ്പൗണ്ടാണ്. അതാണ് നമുക്ക് ഏറ്റവും നമ്മുടെ കളറും നമ്മുടെ കേക്കിൻ്റെ ആ ഒരു ടേസ്റ്റ് കളറ് കിട്ടുന്നത് നമുക്ക് കറക്റ്റായിട്ട് നമ്മുടെ ഡാർക്ക് കോമ്പൗണ്ട് വെച്ചിട്ടാണ്. അപ്പോൾ നമ്മളിങ്ങനൊരു പീലർ വെച്ചിട്ട് അത് പതുക്കെ ഒന്ന് ഇങ്ങനെ ചെയ്തെടുക്കുക. അതേ കണ്ടോ, നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് തന്നെ നമ്മളിത് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണ്. അപ്പോൾ നമ്മളൊരു സ്പൂണ് വെച്ചിട്ട് ഇങ്ങനെ നമ്മുടെ കേക്കിലോട്ട് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി നമ്മളിതിൻ്റെ താഴെ ഭാഗത്ത് ഒരു ബോർഡർ പരുവത്തിലും നമ്മൾ ഈ ഒരു ചോക്ലേറ്റ്സ് തന്നെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഇത് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ കേക്കിലോട്ട് ഒന്ന് അല്പം നല്ലപോലെ ഒന്ന് പ്രസ് ചെയ്തിട്ട് വേണം താഴ്ഭാഗത്ത് നമ്മൾ ചെയ്ത് കൊടുക്കുമ്പോൾ ചെയ്യാനായിട്ട്. ഇപ്പോൾ നമ്മൾ ബോർഡറും ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നമ്മുടെ കേക്ക് കാണാൻ വളരെ നല്ല ഒരു കേക്കായിട്ടുണ്ട്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്ക് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. ഇനി നമ്മൾ ഇങ്ങനെ ഒരു നോസിൽ ഈ ഒരു നോസിൽ ഞാൻ വീഡിയോയിൽ കാണിക്കാനായിട്ട് മറന്നു. അപ്പോൾ ഇതിന് നമ്പറൊന്നും ഇല്ല. കാര്യമായിട്ട് എങ്ങനെയാ പറയുകയെന്ന് വെച്ചാൽ വായ്ഭാഗം ഓപ്പൺ ആക്കി വെച്ച ഒരു നോസിലാണ്. വളരെ നല്ല ഒരു നോസിൽ തന്നെയാണ് കേട്ടോ ഇത്.
പിന്നെ നമ്മൾ ഇങ്ങനെ ചോക്ലേറ്റ്സിൻ്റെ മുകളിൽ ക്രീം വെച്ചിട്ട് ഇങ്ങനെ പൈപ്പിംഗ് ബാഗിൽ വെച്ചിട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ചോക്ലേറ്റ്സ് ഇങ്ങനെ പൊങ്ങിപ്പോരാനായിട്ട് ചാൻസ് ഉണ്ട്. നമ്മുടെ ക്രീം അല്പം ലൂസായിട്ടിരിക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇങ്ങനെ പൊങ്ങിപ്പോരും. ഇത്രയും ലൂസായിട്ട് തന്നെ എനിക്ക് പൊങ്ങിപ്പോരുന്നുണ്ട് ചിലയിടത്തൊക്കെ. അപ്പോൾ അങ്ങനെ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ക്രീം അല്പം ലൂസിൽ തന്നെ ഇരിക്കണം. ഇനി നമ്മൾ ചെറീസും കൂടെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചെറീസും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ മുകളിൽ ഒറിയോളുടെ ഒരു ബിസ്ക്കറ്റ് കൂടെ ഇതിൻ്റെ സൈഡ് ഭാഗത്ത് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാടൊന്നുമില്ല, നമ്മുടെ കേക്കിന് അല്പം ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ നാല് സൈഡിലും ഓരോന്ന് വീതം ഇങ്ങനെ ഇതിൻ്റെ പകുതിയാണ് കേട്ടോ, മുഴുവനായിട്ട് രണ്ട് ഭാഗമുള്ള ഒറിയോ ബിസ്ക്കറ്റല്ല, പകുതി എടുത്തിട്ടാണ് ഞാൻ ഇതിൻ്റെ മുകളിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ കേക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് നല്ല ഒരു കഴിക്കാനായിട്ട് തന്നെ തോന്നുന്ന ആ ഒരു രീതിക്കാണ് നമ്മൾ ഈ ഒരു കേക്ക് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ എല്ലാ ഡെക്കറേഷൻസും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഈ ഒരു കേക്കിന് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കുക. അപ്പോൾ ഇനിയും നല്ല വീഡിയോയുമായി കാണാം. അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു.